ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോ പരിചയപ്പെടാം. പശ്ചിമാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ബുർക്കിന ഫാസോ. ബുർക്കിന ഫാസോയുടെ ഒരു അവലോകനം നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രം. ബുർക്കിന ഫാസോ 6 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. വടക്ക് മാലി, കിഴക്ക് നൈജർ, തെക്ക് കിഴക്ക് ബെനിൻ, തെക്ക് ഡോഗോ, ഖാന, തെക്ക് പടിഞ്ഞാറ് ഐവറി കോസ്റ്റ്. സവന്ന പുൽമേടുകളാൽ പരന്നതാണ് രാജ്യം. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് പർവ്വത പ്രദേശങ്ങളുമുണ്ട്. സഹേൽ പ്രദേശം രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്നു. ജനസംഖ്യ. ബുർക്കിന ഫാസോയിൽ ഏകദേശം 20 ദശലക്ഷം ആളുകളുണ്ട്. തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ഔഗാഡൗഗോ ആണ്. ബോബോഡിയുലാസോ, കൗഡൗഗോ, ബാൻഫോറ എന്നിവയാണ് മറ്റ് പ്രധാന നഗരങ്ങൾ. ചരിത്രം. മുമ്പ് അപ്പർ വോൾട്ട എന്നറിയപ്പെട്ടിരുന്ന ബുർക്കിന ഫാസോ 1960 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അത് നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെയും സൈനിക ഭരണത്തിന്റെ അനുഭവപരിചയങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷേ അതിനുശേഷം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. കരിസ്മാറ്റിക് നേതാവായ തോമസ് ശങ്കരൻ 1983 മുതൽ 1987 വരെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ പേരിൽ സ്മരിക്കപ്പെടുന്നു. സംസ്കാരം. മോസി, ഫുലാനി, ബോബോ, ഗോർമാൻഷെ എന്നിവയുൾപ്പെടെ വിവിധ വംശീയ വിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ബുർക്കിന ഫാസോ. പരമ്പരാഗത സംഗീതം, നൃത്തം, കലാരൂപങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമാണ് രാജ്യത്തിനുള്ളത്. വാർഷിക ഫെസ്പാക്കോ, പാനാഫ്രിക്കൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഫെസ്റ്റിവൽ ഓഫ് ഔഗാഡൗഗോ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളകളിൽ ഒന്നാണ്. ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരെ ആകർഷിക്കുന്നു. ഭാഷകൾ. ബുർക്കിന ഫാസോയുടെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ്. മൂർ, ദിയോല, ഫുൾഫുൾഡെ തുടങ്ങിയ തദ്ദേശീയ ഭാഷകളും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. സമ്പദ്വ്യവസ്ഥ. ബുർക്കിന ഫാസോയുടെ സമ്പദ്വ്യവസ്ഥ പ്രാഥമികമായി കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരുത്തി പ്രധാന നാണ്യവിളയാണ്. ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറിയ സ്വർണവും രാജ്യം ഉത്പാദിപ്പിക്കുന്നു. എന്നിരുന്നാലും പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉയർന്ന ദാരിദ്ര്യ നിരക്ക്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുർബല തുടങ്ങിയ വെല്ലുവിളികൾ ബുർക്കിന ഫാസോ അഭിമുഖീകരിക്കുന്നു. ടൂറിസം. ബുർക്കിന ഫാസോ വിനോദസഞ്ചാരികൾക്ക് സാംസ്കാരികവും പ്രകൃതിത്വവുമായ ആകർഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ലോറോബിനിയുടെ അവശിഷ്ടങ്ങൾ 11-ാം നൂറ്റാണ്ടിലെ പുരാതന ശിലാമതിലുകളാണ്. തെക്കുപടിഞ്ഞാറുള്ള സിന്ധു കൊടുമുടികൾ കാൽനടയാത്രയ്ക്കും പര്യവേക്ഷണത്തിനും അനുയോജ്യമായ ഒരു സവിശേഷമായ പാർക്കൂട്ടമാണ്. പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന രാജ്യാന്തര കലാകരകൗശലമേള അസെയോ ഈ രാജ്യം ആതിഥേയത്വം വഹിക്കുന്നു. വെല്ലുവിളികൾ. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ കാരണം ബുർക്കിന ഫാസോ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നു. രാജ്യാന്തര പങ്കാളികളുമായി സഹകരിച്ച് രാജ്യത്ത് സുരക്ഷയും സ്ഥിരതയും മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രവർത്തിക്കുന്നു. മതം. ബുർക്കിന ഫാസോയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്ലാം ആചരിക്കുന്നു. ജനസംഖ്യയുടെ 60-70% വരും. ക്രിസ്തുമതം രണ്ടാമത്തെ വലിയ മതമാണ്. ജനസംഖ്യയുടെ ഏകദേശം 20-30% ക്രിസ്ത്യാനികളാണ്. പരമ്പരാഗത തദ്ദേശീയ വിശ്വാസങ്ങളും ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗം പിന്തുടരുന്നു. പാചകരീതി. ബുർക്കിന ഫാസോയുടെ പാചകരീതി വൈവിധ്യമാർന്നതും വിവിധ വംശീയ വിഭാഗങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതുമാണ്. സാധാരണ വിഭവങ്ങളിൽ മില്ലറ്റ് അല്ലെങ്കിൽ സോർഗം എന്നിവയിൽ നിന്ന് ഉണ്ടാക്കുന്ന കുഴച്ചതുപോലുള്ള ഒരു ഭക്ഷണപാർത്ഥം, റൈസ് ഗ്രാസ്, മാംസവും പച്ചക്കറികളും ചേർത്ത് സമ്പന്നമായ തക്കാളി സോസിൽ പാകം ചെയ്ത അരി, ഫുഫു, ചേന, വാഴ അല്ലെങ്കിൽ മരച്ചീനി എന്നിവയിൽ നിന്ന് ഉണ്ടാക്കിയ അന്നജം എന്നിവ ഉൾപ്പെടുന്നു. നിലക്കടൽ പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. കൂടാതെ രുചികരമായ നിലക്കടൽ അടിസ്ഥാനമാക്കിയുള്ള സോസുകളും വിഭവങ്ങളും കണ്ടെത്താം. ഉത്സവങ്ങൾ. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ആഘോഷിക്കുന്ന ഊർജ്ജസ്വലവും വർണ്ണാഭമായതുമായ ഉത്സവങ്ങൾക്ക് പേരുകേട്ടതാണ് ബുർക്കിന ഫാസോ. പരമ്പരാഗത മാസ്ക് നൃത്തങ്ങളും സാംസ്കാരിക പ്രകടനങ്ങളും നടക്കുന്ന ഡെഡൗഗോവിൽ നടക്കുന്ന ഫെസ്റ്റിമ, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് മാസ്ക് ആൻഡ് ആർട്സ്, ആണ് ഏറ്റവും പ്രശസ്തമായ ഉത്സവം. ടൂറിസ്റ്റ് ആകർഷണങ്ങൾ. ബുർക്കിന ഫാസോ അതിന്റെ സാംസ്കാരിക പൈതൃകം, പ്രകൃതി സൗന്ദര്യം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ പ്രദർശിപ്പിക്കുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ബുർക്കിന ഫാസോയിലെ ചില പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. 1. ലോറോബെനിയുടെ അവശിഷ്ടങ്ങൾ. ലോറോബെനിയുടെ അവശിഷ്ടങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റും രാജ്യത്തിന്റെ ആദ്യത്തെ ലോക പൈതൃക സ്വത്തുമാണ്.
പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് അവശിഷ്ടങ്ങൾ. സന്ദർശകർക്ക് കല്ലുമതിലുകൾ, ഗോപുരങ്ങൾ, പുരാതന ഘടനകൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ കഴിയും. ഇത് പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്നു. രണ്ട്. ഔഗരൗഗാവ്. തലസ്ഥാന നഗരമായ ഔഗരൗഗാവ് ഊർജ്ജസ്വലമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. സന്ദർശകർക്ക് പരമ്പരാഗത കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും കലാസൃഷ്ടികളും വാങ്ങാൻ കഴിയുന്ന ഗ്രാൻഡ് മാർക്കറ്റ്, ആർട്ടിസാനൽ വില്ലേജ് എന്നിവ പോലുള്ള തിരക്കേറിയ മാർക്കറ്റുകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു. ബുർക്കിന ഫാസോയിലെ നാഷണൽ മ്യൂസിയം, മൊറോനബ കൊട്ടാരം എന്നിവയും രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് അറിയാൻ സന്ദർശിക്കേണ്ടതാണ്. മൂന്ന്. ബൗബാരിയലാസോ. രണ്ടാമത്തെ വലിയ നഗരമായ ബൗബാരിയലാസോ അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ടതാണ്. സുഡാനോ സഹേലിയൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് മോസ്ക് ഒരു പ്രധാന നാഴികക്കല്ലാണ്. പരമ്പരാഗത സംഗീതം, നൃത്തം, പ്രകടനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ബോബോഡിയുലാസോ അന്താരാഷ്ട്ര സാംസ്കാരിക ഉത്സവത്തിനും നഗരം ആതിഥേയത്വം വഹിക്കുന്നു. നാല്. സിന്ധു കൊടുമുടികൾ. ബുർക്കിന ഫാസോയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സിന്ധു കൊടുമുടികൾ അതിശയിപ്പിക്കുന്ന പ്രകൃതിദത്തമായ പാറക്കൂട്ടമാണ്. ഉയർന്ന പാറക്കെട്ടുകളും ഗുഹകളും ഇടുങ്ങിയ വഴികളും കാൽനടയാത്രയ്ക്കും റോക്ക് ക്ലൈംബിംഗിനും മനോഹരമായ ഒരു സാഹചര്യം നൽകുന്നു. ഈ പ്രദേശം അതിന്റെ തനതായ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾക്ക് പേരുകേട്ടതാണ്. കൂടാതെ പ്രകൃതി പ്രേമികളെയും സാഹസികത ഇഷ്ടപ്പെടുന്നവരെയും ആകർഷിക്കുന്നു. അഞ്ച്. നാസിംഗ ഗെയിം റാഞ്ച്. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് നാസിംഗ ഗെയിം റാഞ്ച്. ആനകൾ, ഹിപ്പോകൾ, അപൂർവയിനം പക്ഷികൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന വന്യജീവികളെ നിരീക്ഷിക്കാൻ സന്ദർശകർക്ക് സഫാരി ടൂറുകൾ ആരംഭിക്കാം. ബുർക്കിന ഫാസോയുടെ പ്രകൃതി ഭംഗിയും ജൈവവൈവിധ്യവും അനുഭവിക്കാൻ റിസർവ് അവസരമൊരുക്കുന്നു. ആറ്. ബാൻഫോറയും ടെൻഗ്രേല തടാകവും. തെക്കുപടിഞ്ഞാറൻ ബുർക്കിന ഫാസോയിലെ ഒരു പട്ടണമായ ബാൻഫോർ പ്രകൃതിരമണീയമായ ആകർഷണങ്ങളിലേക്കുള്ള ഒരു കവാടമാണ്. തെൻഗ്രേല തടാകം, ലെസ് കാസ്കേഡ്സ് എന്നും അറിയപ്പെടുന്നു, വെള്ളച്ചാട്ടങ്ങളും ബോട്ട് സവാരികളും ഉള്ള മനോഹരമായ തടാകമാണ്. താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള പാറക്കൂട്ടങ്ങളായ കർഫിഗുവല വെള്ളച്ചാട്ടവും ഫാബെഡൗഗോയിലെ ഡോംസും ഉൾപ്പെടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശകർക്ക് പര്യവേക്ഷണം ചെയ്യാം. ഏഴ്. ടേബോ. പരമ്പരാഗത ഗുരുൻസി വാസ്തുവിദ്യയ്ക്കും വീടുകളുടെ ചുമരുകളിലെ അലങ്കാര ചിത്രങ്ങൾക്കും പേരുകേട്ട ഒരു ഗ്രാമമാണ് ടേബോ. സമൂഹത്തിന്റെ സാംസ്കാരിക സ്വത്വത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണവും വർണ്ണാഭമായതുമായ ഡിസൈനുകൾക്ക് സന്ദർശകർക്ക് സാക്ഷ്യം വഹിക്കാനാകും. എട്ട്. ഡബ്ല്യു നാഷണൽ പാർക്ക്. ഡബ്ല്യു നാഷണൽ പാർക്കിന്റെ ഭൂരിഭാഗവും നൈജറിലേക്കും ബെനിനിലേക്കും വ്യാപിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ബുർക്കിന ഫാസോയിലാണ്. ആനകൾ, സിംഹങ്ങൾ, ചീറ്റകൾ, വിവിധയിനം പക്ഷികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് പാർക്ക്. ഗൈഡഡ് സഫാരികളും ക്യാമ്പിംഗ് അനുഭവങ്ങളും വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ നൽകുന്നു. ഒൻപത്. ഗൗർസി ഗ്രാൻഡ് മോസ്ക്. ഗൗർസി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗൗർസി ഗ്രാൻഡ് മോസ്ക് സുഡാനോ സഹേലിയൻ വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ഈ പ്രദേശത്തിന്റെ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന സങ്കീർണമായ ഡിസൈനുകളും മനോഹരമായ മിനാരങ്ങളും ഈ മസ്ജിദിന്റെ സവിശേഷതയാണ്. പത്ത്. ലാവോങ്കോ ശില്പ സിംബോസിയം. ഒവാഗഡോഗോവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ് ലാങ്കോ ശില്പ സിംബോസിയം. ബുർക്കിന ഫാസോയിൽ നിന്നും ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ സൃഷ്ടിച്ച സമകാലിക ശില്പങ്ങളുടെ ഒരു ശേഖരം ഇത് പ്രദർശിപ്പിക്കുന്നു. ഗ്രാനൈറ്റും മറ്റ് പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പങ്ങൾ ലാൻഡ്സ്കേപ്പിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു. പതിനൊന്ന്. സീനിയർ സേക്രഡ് റോയൽ മുതലക്കുളങ്ങൾ. സീനിയർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുളങ്ങൾ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ജനങ്ങൾ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുതലകാൽ വസിക്കുന്നു. സന്ദർശകർക്ക് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മുതലകളെ നിരീക്ഷിക്കാനും ഈ ജീവികളുടെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും. പന്ത്രണ്ട്. ദിബാസറി രാജ്യം. ദിബാസറി കൺട്രി ബുർക്കിന ഫാസോയുടെ തെക്കുപടിഞ്ഞാറുള്ള ഒരു പ്രദേശമാണ്. അത് പരമ്പരാഗത ബസാരി സംസ്കാരത്തിന് പേരുകേട്ടതാണ്. സന്ദർശകർക്ക് പരമ്പരാഗത ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും ബസാരി ഗ്രാമങ്ങളുടെ തനതായ വാസ്തുവിദ്യ പര്യവേക്ഷണം ചെയ്യാനും ബസാരി ജനതയുടെ ആചാരങ്ങളെയും ജീവിതരീതികളെയും കുറിച്ച് പഠിക്കാനും കഴിയും. പതിമൂന്ന്. കാർഫിഗള വെള്ളച്ചാട്ടം. ബാൻഫോറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാർഫിഗള വെള്ളച്ചാട്ടം സമൃദ്ധമായ വനപ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള കാസ്കേഡുകളുടെയും കുളങ്ങളുടെയും ഒരു പരമ്പരയാണ്. സന്ദർശകർക്ക് പ്രകൃതിദത്ത കുളങ്ങളിൽ നീന്താം, പാതകളിലൂടെ കാൽനടയാത്ര നടത്താം, വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. പതിനാല്. ഫാബ്ഡോഗോ ഡാംസ്.
ഫാബ്രഗുഡാംസ് എന്നത് ബാൻഫോറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഈ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾ പര്യവേക്ഷണത്തിന് സവിശേഷമായ ഒരു ഭൂപ്രകൃതി പ്രദാനം ചെയ്യുകയും ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു. ബുർക്കിന ഫാസോ സന്ദർശകർക്ക് അതിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരം അനുഭവിക്കാനും ചരിത്രപരമായ സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും അതിന്റെ പ്രകൃതി സൗന്ദര്യം കാണാനും അവസരമൊരുക്കുന്നു. രാജ്യം വികസന വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ്. വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.